ഹലോ, അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റിലെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അനന്തപുരത്തറവാട് തകർക്കണം, അവിടെയുള്ള സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അനാമികയുടെ മുന്നിലുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും അനാമിക പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തന്റെ ഭാര്യ ആർക്കു വേണ്ടിയിട്ടും എന്തിനു വേണ്ടിയിട്ടും ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒറ്റ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ആദർശ്. പിന്നെ എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക? അനാമികയുടെ ആ ഒരു ചതി ഏകദേശം അനന്തപുരത്ത് അറവാടിനെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചതിയിൽ നിന്നും അനാമികയുടെ ചതി പുറത്തു കൊണ്ടുവന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ആദർശിനും നയനയ്ക്കും സാധിക്കുമോ ഇല്ലയോ, ഇന്നത്തെ എപ്പിസോഡിലെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നയനയും ആദർശും. അനാമിക ചെയ്ത കുറ്റങ്ങൾ എല്ലാവരുടെയും മുന്നിൽ നയനയും ആദർശം തുറന്നു പറഞ്ഞു. പക്ഷേ അവിടെയും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തതും പിന്നെ ഒരു നയനെ കരണം പുകച്ച അടിയൊക്കെ കൊടുത്തത് ദേവയാനിയാണ്. അവിടെ നയൻ ഇപ്പോൾ അനാമിക തെറ്റ് ചെയ്തെങ്കിൽ പോലും അവിടെ എല്ലാ കുറ്റവും ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് നയനയുടെ മേലിലാണ്. നയനയാണ് യഥാർത്ഥ കുറ്റക്കാരി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. അവസാനം തൻ്റെ ഭാര്യയെ അമ്മ ഇത്രത്തോളം വേദനിപ്പിക്കുന്നു, അതിൻ്റെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ആദർശ് നയനയുടെ കൈയും പിടിച്ച് നേരെ നയനയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് വീണ്ടും കുത്തിത്തിരിപ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി മറ്റൊരാളും കൂടി അനന്തപുരത്തറവാടിനെ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. വേറെ ആരുമല്ല, അനാമികയും അനാമികയുടെ അമ്മയും തന്നെയാണ്. രേവതി വന്ന് അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ തുനിഞ്ഞത് തന്നെ അത് എങ്ങനെയെങ്കിലും കുറേ പ്രശ്നങ്ങൾ അവിടെ ഊതിപ്പെരുപ്പിച്ച് അനന്തപുരി തറവാടിനെ ഭാഗം വെപ്പിക്കണം, എന്നിട്ട് അനിയേയും കൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കണം. ഒരുപാട് കോടി സ്വത്തുക്കൾ അനിയുടെ പേരിൽ ആയിക്കഴിഞ്ഞാൽ ആ സ്വത്തുക്കളെ കൈക്കലാക്കണം. അങ്ങനെ ഒരുപാട് ചിന്തകൾ മാത്രമാണ് അനാമികയുടെ മനസ്സിലുള്ളത്. എന്നാൽ തൻ്റെ ഭാര്യയും കൊണ്ട് നേരെ ആദർശ് നയനയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവർ പോയ കാര്യം നേരെ ജലജ ദേവയാനിയോട് പോയി പറയുകയും എന്നിട്ട് ഒന്നെന്നുള്ളത് രണ്ടെന്നാക്കി പെരുപ്പിച്ച് ജലജ ദേവയാനിയോട് നയനെക്കുറിച്ച് കുറ്റങ്ങൾ പറയുവാണ്. യഥാർത്ഥത്തിൽ നയനെ ഈ വീടിനെ ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും ആദർശിനെയും കൊണ്ട് നയന മനഃപൂർവ്വമാണ് അവളുടെ വീട്ടിലോട്ട് പോയത്, ഏട്ടത്തിയെ അത്രത്തോളം ഇഷ്ടമില്ല എന്ന് ഏട്ടത്തിയിൽ നിന്നും ആദർശിനെ പിടിച്ചു വാങ്ങുകയാണ് നയന ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ സംസാരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കി. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവസാനം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ച് നയനയോട് വലിയൊരു വൈരാഗ്യം തന്നെ ദേവയാനിയുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊന്നും അറിയാതെ ആദർശം നയനയും കൂടി നേരെ തൻ്റെ വീട്ടിലോട്ട് എത്തി. വീട്ടിലെത്തിയ ഉടനെ തന്നെ കനകയും ഗോവിന്ദനും നല്ല സന്തോഷത്തോടുകൂടി അവരെ വരവേറ്റു, അകത്തോട്ടിരുത്തി. ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടും തൻ്റെ സ്വന്തം വീട്ടിലോട്ട് വന്നിട്ട് ഒരു സന്തോഷം നയനയുടെ മനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതെന്താന്ന് അവിടെ കനകയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കും. നയനയുടെ കരണം പുകച്ച് ദേവയാനി അടി കൊടുത്തതും പിന്നെ അവിടെ നയനെ കുറ്റപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. എന്തായാലും കനകയ്ക്കും ഗോവിന്ദനും ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും തൻ്റെ മകളെ ഒറ്റപ്പെടുത്തുന്നില്ലല്ലോ, തൻ്റെ മകളെ ചേർത്ത് നിർത്തുന്നല്ലോ, ആ ഒരു സന്തോഷം അവരുടെ മനസ്സിലുണ്ട്. നന്ദുവിനെ പോയി കണ്ടു, നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വീട്ടിൽ നടന്ന കാര്യങ്ങൾ നന്ദുവിനോടും പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അനി ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും കൂടി നന്ദുവിനോട് ആദർശം നയനയും പറഞ്ഞു. അനി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും അനിക്ക് ചേർന്ന പെൺകുട്ടിയല്ല അനാമിക, അത് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. പക്ഷേ അനിയിപ്പോൾ അത് ആ ഒരു വേദനയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഇന്നത്തെ പാചകം, കനകയുടെ വീട്ടിലുള്ള ഇന്നത്തെ പാചകം ആദർശും നയനയും തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദർശും നയനയും കൂടി ചേർന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അടുക്കളയിലോട്ട് പോയി. ഓരോ സാധനങ്ങൾ, ഓരോ കറിയും ആഹാരങ്ങളെല്ലാം ഇന്ന് ആദർശിന്റെ നയനയുടെ വകയാണ്. അതിൻ്റെ കൂടെ തന്നെ മുത്തശ്ശി കനകയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നയനയുടെയും ആദർശിന്റെയും ഒരു കുഞ്ഞിനെ താലോലിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കനക ആദർശിനോടും നയനയോടും പറഞ്ഞു. ഒരു കുഞ്ഞിക്കാല് അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിക്കാം എന്നൊക്കെ കനക പറഞ്ഞു. എന്തായാലും ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സന്തോഷത്തോടുകൂടി രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവരുടെ രണ്ടുപേരുടെയും സന്തോഷം, മരുമകന്റെയും മകളുടെയും സന്തോഷം കണ്ട് കനകയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ആ വീട് ഭാഗം വെക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവിടെ രേവതിയുടെ മുന്നിലുള്ളത്. അങ്ങനെ രേവതി ഇത് ഈ ഒരു കാര്യം ദേവയാനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേവയാനിയുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു വീട് ഭാഗം വെക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ജലജ് ദേവയാനിയോട് ആദർശ് വീട്ടിൽ പോയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും അത് കേട്ടതിന് ശേഷം രേവതി പോയി ഈ വീട് ഭാഗം വെക്കുന്നതാണ് നല്ലത്, ഇവിടെ എൻ്റെ മകളെ കൊണ്ടുവന്നതിന് ശേഷം ഒരു സന്തോഷം പോലും അവൾക്ക് കിട്ടിയിട്ടില്ല, സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടാതെ ഇങ്ങനെ നേര് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീട് മുഴുവൻ, അതുകൊണ്ട് നിങ്ങൾ ഭാഗം വെച്ച് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ രേവതി പറയുകയും ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടം വന്നു. എന്നാൽ മുത്തശ്ശി അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ഞങ്ങളുടെ മരണം വരെ ഈ വീട് ഭാഗം വെക്കുന്നില്ല, എല്ലാവരും ഒരുമിച്ച് തന്നെ ഒരു കുടക്കീഴിൽ തന്നെ ജീവിക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോഴും അവിടെ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് പുറത്തു വന്നില്ലേ, അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയാണ് അനാമികയോട് രേവതി സംസാരിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു തിരി കൊളുത്തിയിട്ടിട്ടുണ്ട്, ഇതിനി പൊട്ടിത്തെറിക്കുന്ന കാര്യം ഇനി നമ്മുടെ കയ്യിലാണ്. കുറച്ചുകൂടി എല്ലാവരെയും എരിവേറ്റി നയനെയാണ് ഈ വീട്ടിലെ പ്രശ്നം എന്ന് വരുത്തി തീർത്തതിന് ശേഷം വീട് ഭാഗം വയ്ക്കുക. അപ്പോൾ ഒരുപാട് കോടി സ്വത്തുകൾ അനിയുടെ പേരിൽ വരും, അത് കൈക്കലാക്കുക, അപ്പോൾ നമ്മുടെ ഇത് കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടും എന്നൊക്കെ അവിടെ രേവതി പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശനോട് കാര്യം ഈ ഒരു ഭാഗം വെപ്പിനെ പറ്റി സംസാരിക്കുകയും എന്തായാലും ഞാൻ ഒരു വട്ടം വീട് ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്, അന്ന് എന്നെ തടഞ്ഞത് നിങ്ങളെല്ലാവരുമാണ്, ഇനി എന്തായാലും ആദർശം നയനയും കൂടി വീട്ടിൽ പോയിരിക്കുമല്ലേ, അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, നോക്കിയിട്ട് അവരും അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഭാഗം വെക്കുന്നതിലോട്ട് ചിന്തിക്കാം എന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞു. ഈ സമയത്ത് എല്ലാവരോടും യാത്ര ചോദിച്ച് നാമികയും നയനയും ആദർശും കൂടി തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? എന്തായാലും അനാമികയുടെ ലക്ഷ്യങ്ങൾ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയെങ്കിലും ആ വീട് ഭാഗം വെക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അനാമികയുടെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ട് അനാമിക പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയും അതെല്ലാം ഫലിച്ച് അതെല്ലാം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനി അനാമികയുടെ ചതി പുറത്തായി കഴിഞ്ഞാൽ ഇതുവരെ അനാമിക ഇത് കാണിച്ച ആ ഒരു പ്രശ്നങ്ങളും പിന്നെ അനാമികയോട് അവിടെ ജാനകിയാണെങ്കിലും ദേവയാനിയാണെങ്കിലും കാണിച്ച സ്നേഹവും എല്ലാം അതോടുകൂടി തവിട് പൊടിയാകും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പോലും കാത്തിരിക്കുന്നത്, അനാമികയുടെ ചതി പുറത്താകുന്ന ദിവസം. അനാമികയെ ദേവയാനിയും ജാനകിയും എല്ലാവരും കൂടി ചേർന്ന് ചവിട്ടി പുറത്താക്കുന്ന ദിവസം. അത് ഇനി കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് അത് ഉടൻ തന്നെ കാണും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഇനി എന്തൊക്കെ സംഭവിക്കും വരുന്ന നാളുകളിൽ, എന്തൊക്കെ ആയിരിക്കും ഇനി അനന്തപുരയിൽ സംഭവിക്കാൻ പോകുന്നത്, അനാമികയുടെയും ദേവതയുടെയും അവളുടെ അച്ഛൻ്റെയൊക്കെ ആ ഒരു ആഗ്രഹപ്രകാരം ഈ ഒരു അനന്തപുരി തറവാട് വെട്ടിമുറിക്കുമോ, അതോ ഇതിനു മുന്നേ തന്നെ അനാമികയുടെ ചതിയും ആ ഒരു രഹസ്യങ്ങളെല്ലാം പുറത്താകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.